ഞങ്ങൾ അങ്ങനെ തേർഡ് പോയിന്റ് ആയ മിനി സിക്സറിലാണെന്നുള്ള സ്ഥലത്ത് മുമ്പ് ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ കുറച്ച് സ്നോ ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇവിടെയാണ് വന്നത്. ഇപ്പോൾ മഞ്ഞൊക്കെ പോയി, കുറച്ചും കൂടെ ഗ്രീനറി ആയി വന്നിട്ടുണ്ട്. മുകളിൽ നമുക്ക് ദൂരെ മഞ്ഞ് കാണാം. ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്തിട്ടുള്ളത് February 22nd ആണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ February 23rd ആണ്. ഇപ്പോൾ ഈ മാസങ്ങളിൽ അത്യാവശ്യം സ്നോ ഉണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്നോ ഇങ്ങനെ ഇല്ലാതായി പോകും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞിലെറിഞ്ഞ് കളിക്കാനും അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ചെയ്യാം. ഓ അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഷൂ ഇവിടെ കിട്ടും. സാധാരണ ഷൂ ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞോട്ട് മഞ്ഞിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹൈക്കിംഗ് ഇതുപോലത്തെ ഹൈക്കിംഗ് ഷൂ എടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഹൈക്കിംഗ് ഷൂ എടുക്കാം. അപ്പോ ഇതുപോലത്തെ ഷൂ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും ഒരു 50 രൂപ ഉള്ളൂ. മഞ്ഞിലോട്ട് ഇനി ഇറങ്ങാൻ പോവാണ്. കാശ്മീരിലെ പഹൽഗാമിലാണ്. പഹൽഗാമിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ അകത്തോട്ട് പോകുന്നു കഴിഞ്ഞാൽ ഇവിടെ 3-4 പോയിന്റ്സ് ഉണ്ട്. അതിലൊരു പോയിന്റ്സാണ് മിനി സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നബീൽ, അതുപോലെ ജംഷീർ, ആബിദ് ഗ്രൂപ്പാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും കാശ്മീരിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഫെബ്രുവരി മാസത്തിൽ വരണം. കാരണം ഫെബ്രുവരി മാസത്തിൽ വന്നാൽ മാത്രമേ നമുക്കിതുപോലെ സ്നോ ഒക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ കളിക്കാൻ പറ്റൂ. പിന്നെ വന്നത് ഞങ്ങൾ കുതിരപ്പുറത്താണ്. കാരണം ഇതുപോലത്തെ അത്യാവശ്യം നന്നായിട്ടുള്ള മലകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ വെള്ളമൊക്കെ വന്നിട്ട് അവിടെ നടന്നു പോരാനുള്ള ഒരവസ്ഥയിലല്ല. അപ്പോൾ കുതിരപ്പുറത്ത് ഹോർസ് റൈഡ് ഉണ്ട്. ഒരു 1000 rupees കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുതിര 6 പോയിന്റ്സ് വന്ന് നമ്മളെ കാണിക്കും. ഇവിടെ അത് അതിൻ്റെ കുറച്ച് ആൾക്കാരോട് നോക്കിയിട്ട് ആൾക്കാരുണ്ടാവും. അപ്പൊ ഞങ്ങളെ കൂടെ വന്ന ഒരു കാശ്മീരി ഞങ്ങളെ കൂടെ വന്നിട്ടുണ്ട്. ആ കാശ്മീരി എന്നാ ഇഷ്ടമായത് പറഞ്ഞോളൂ. എന്താ വെച്ചാൽ വളരെ കോഓപ്പറേറ്റീവ്. അതുപോലെ തന്നെ എന്തിനും എന്താ പറയാ, കൂടെ ഒരാളില്ല എന്നുള്ള ബോധം സിംഗിളായിട്ട് വന്നാൽ പോലും ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഒരു പ്രാവശ്യമില്ല, പല പ്രാവശ്യം ഞങ്ങള് മിലിയൻ ട്രാവൽസില് യാത്ര ചെയ്തിട്ടുണ്ട്. വളരെ ഹാപ്പിയായ ഒരു എന്താ പറയാ, അങ്ങനെ തന്നെയല്ലേ. തീർച്ചയായിട്ടും വളരെ നല്ലൊരു യാത്രയായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഹലോ, ഞങ്ങൾ കൂടെ വന്നവരൊക്കെ കാശ്മീരി ഡ്രസ്സ്, ട്രഡീഷണൽ ഡ്രസ്സ് ഒക്കെ ഇട്ട് പലവിധ ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. നെലീന, ടീച്ചർ ഷീജ, ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് മഷൂർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ റഹ്മാൻ സാറാണ്. റഹ്മാൻ സാറ് നടക്കാവിലെ വലിയൊരു ഹോസ്പിറ്റൽ ശൃംഖലയുടെ HR മാനേജറാണ്. പിന്നെ നമ്മുടെ സെയിം ഭാഗത്ത് തന്നെ മലബാർ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ നടത്തുന്ന നമ്മുടെ വേറൊരു ഫ്രണ്ട് അഷ്കറും ഇത്തവണ നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പഹൽഗാമിലെ ഫസ്റ്റ് ഡേ ഞങ്ങൾ സൈറ്റ് സീയിങ് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വന്ന സ്ഥലത്തോട്ട് ഞങ്ങൾ പാർക്കിലോട്ട് പോവാണ്. ഇതിൻ്റെ മുകളിലല്ലാതെ നിങ്ങൾ നടന്നു വരാമെന്നൊക്കെ ഭയങ്കര റിസ്ക്കാണ്. ഇപ്പോൾ അത്യാവശ്യം ഉണ്ട്, ഒരു നല്ല അത്യാവശ്യം കുഴപ്പമില്ല, തണുപ്പുണ്ട്, ഐസുകളുണ്ട് ഇവിടെ കാണാനും. പാവം തോന്നുന്നു, കാരണം
പോണ വഴികളൊക്കെ കുറച്ച് ഡേഞ്ചറസ് വഴികളാണ്. മരം ചാരി പോണക്ക കനിക്മറ പോയിന്റ് ആണിത്. നടന്നു കയറാൻ പറഞ്ഞു. ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ഡേഞ്ചർ ആണ്. ടാർസൻ ഇങ്ങോട്ടോ പോകുന്നുണ്ട്. മറ്റുള്ള ഫ്രണ്ടിലെത്തി ഇറങ്ങുന്ന സമയത്ത് ബോഡി കുറച്ച് ബാക്കിലോട്ട് ആക്കണമെന്നാ പറഞ്ഞു. കയറുന്ന പോലല്ല ഇറങ്ങുന്ന സമയത്ത്. കുതിര കുറച്ച് സ്പീഡ് കൂടുതലാണ്, കുറച്ച് ഡേഞ്ചറസും ആണ്. കാണുന്നതാണ് പഹൽഗാം വാലി. എന്റെ അമ്മോ കണ്ട തന്നെ പേടിയാണ്. ഓ അങ്ങനെ പോലെ മെയിൻ പോയിന്റ്സ് കണ്ടിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ്. അന്റെ കുതിര ബുദ്ധിയുള്ളതാട്ടാ. അപ്പൊ ഓടെ നല്ല വഴി കൂടെ പോണ് ഞങ്ങള. ബാലൻസ് ചെയ്താൽ മതി, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ വൺ ടൈമിലും പഹൽഗാം വരികയാണെങ്കിൽ, എന്തെങ്കിലും കാശ്മീർ വരും, പഹൽഗാം മിസ് ചെയ്യരുത്. പഹൽഗാം ലീ സ്പോട്ട് മിസ് ചെയ്യരുത്. വഴിയാണ്.
ഈ കാശ്മീരികൾ പ്രധാന ഒരിടത്തെ വരുമാനം എന്ന് വെച്ചാൽ ഇവിടെ ടൂറിസം ഒരു വരുമാനമാണ്. ജോലികളൊക്കെ ഉണ്ട്, അതുവരെയാണ് ഇവിടെ ജീവിച്ചു പോകുന്നത്. ഇവിടുത്തെ സാഫ്രോൺ, വാൾനട്ട്, ബദാം ഭയങ്കര ഫേമസ് ആണ്. ഇവര് ജോഡികളാണ് കേട്ടോ. അപ്പൊ ഇയാള് ഇവരെ കൂടെ തന്നെ പോവുള്ളൂ, അത് കാരണമാണ് മിസ്സായാലും കുറച്ച് ബാക്കിലാണ് ഓടിയിട്ട് റൺ ചെയ്ത് ഒപ്പം നിൽക്കുന്നത്. താഴെ ഏകദേശം എത്തി. നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒരു കുറച്ച് ഡേഞ്ചറസ് വഴികളാണ്. ഈ പൈൻ ട്രീൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വരെ നല്ല രസമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പാൽഗാമിൽ വരികയാണെങ്കിൽ തീർച്ചയായും ഈ പോയിന്റ്സ് കവർ ചെയ്യണം. അത് നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോറസ്റ്റ് തന്നെ പോകണം. നല്ല എക്സ്പീരിയൻസ് ആണ്. താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉള്ള ജാവീദാണ്. ജാവീദാണ് നമുക്ക് റൈഡിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നത്. ഇവിടുന്ന് ടു ആൻഡ് ഹാഫ് അവേഴ്സ് ഉണ്ട് ടോട്ടൽ പോയി വരാൻ. അപ്പോൾ പുള്ളി നമ്മളെല്ലാം സ്ഥലങ്ങളൊക്കെ നമ്മളെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുള്ളിയുടെ കുതിരയുടെ പേര് ടാർജൻ അല്ലേ, ബാദൽ. രണ്ട് കുതിരകൾ ഞങ്ങൾക്ക് തന്നത്, എല്ലാം നല്ല അടിപൊളിയായിരുന്നു. കുറച്ച് ഡേഞ്ചറസ് ആണ് വഴികളൊക്കെ, പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ പഹൽഗാമിലെ ഈ ഒരു മിനി മിനി കാണണം.